ഏതു മൂലകമുള്ള കാർഡാണ് എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്? ആലോചിച്ച് പറയാൻ പറ്റോ? ശരി, പറയാം. എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി എച്ചുപോളിലേക്ക് സ്വാഗതം. പഠിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ്, പഠിച്ചത് കൊണ്ട് കളിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ എളുപ്പമാണ്. ഈ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഓർക്കുക, ഒരു മെമ്മറി ഷോയാണിത്. സയൻസിന്റെ ഭാഗമെടുത്തിട്ടാണ് ഈ മെമ്മറി ഷോ ചെയ്യുന്നത്. ഒരിക്കലും ഇതൊരു അമാനുഷികതയോ അല്ലെങ്കിൽ മാജിക്കോ മെന്റലിസമോ ഒന്നുമല്ല. പഠിക്കാൻ എളുപ്പമാണ്, പഠിക്കുന്നത് കൊണ്ട്, പഠിച്ചത് കൊണ്ട് കളിക്കുന്നത് അതിനേക്കാൾ എളുപ്പമാണ് എന്നത് നിങ്ങൾക്ക് കാണിച്ചു തരിക, ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് നൽകുക എന്നത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നേരിട്ട് ആ മെമ്മറി ഷോ വീഡിയോയിലേക്ക് പോവാം. വാച്ച്. രണ്ടുപേരും റെഡിയാണോ? റെഡിയാണോ? ഓക്കെ. സയൻസ് ആണല്ലേ, നമ്മൾ ഇതിനു മുമ്പും ഒത്തിരി പ്രാവശ്യവും ഉപയോഗിച്ചിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. പക്ഷെ നമ്മൾ അതിലൂടെ ഒരു മെമ്മറി ഷോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. സയൻസിലെ എലമെന്റ്സ്, 118 എലമെന്റ്സ്, ആ എലമെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ മെമ്മറി ഷോ ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് 118 മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടി ചോദിച്ചു നോക്കാം. ഇതിനു മുമ്പ് നമ്മൾ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒരിക്കൽ കൂടി ചോദിച്ചു നോക്കാം. ആരാണ് പറയുന്നത്? ശരി, പറയും. യൂറോപ്യൻ മൂലകങ്ങൾ. ഏറ്റവും പ്രധാനമായിട്ട് സയൻസിന്റെ ഭാഗത്ത് വരുന്ന ചോദ്യങ്ങളിൽ നമ്മൾ മത്സര പരീക്ഷകളിലൊക്കെ തോറ്റുപോവാറുള്ള ഒരു ഭാഗം കൂടിയാണ് കെമിസ്ട്രി അല്ലെങ്കിൽ സയൻസ് എന്ന് പറയുന്നത്. എന്നാൽ പഠിച്ചെടുത്താൽ വളരെ എളുപ്പമാണ്, പഠിക്കാൻ ഒരുപാട് എളുപ്പ വഴികളുണ്ട്. നമ്മുടെ ചാനലിൽ അത് വിശദീകരിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. ഇനി നമ്മൾ തുടർച്ചയായിട്ട് അത്തരം വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കും. ആ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും ഇല്ല. ശരി, ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് കുറെ മൂലകങ്ങളെ അതിന്റെ പ്രത്യേകതകൾ എല്ലാം പഠിച്ചു വെക്കണം. പഠിച്ചു വെച്ചാലേ മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സിമ്പിളാണ്, പഠിക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. കുറച്ച് മൂലകങ്ങൾ അതിന്റെ പ്രത്യേകതകൾ ആരാണ് പറയുന്നത്? രണ്ടും ആയിഷ തന്നെയാണ്. അപ്പൊ ഇന്ന് അമിനക്ക് ഫ്രീ ആണ്. ആയിഷ തന്നെയാണ് പറയുന്നത്. കുറച്ച് മൂലകങ്ങളുടെ പ്രത്യേകതകൾ ഒരുപാട് പ്രാവശ്യം മത്സര പരീക്ഷകളിൽ ആവർത്തിച്ചു വന്നിട്ടുള്ള ചോദ്യങ്ങൾ, അത് LSS-നാവാം PSC-ക്കാവാം. പഠിച്ചു വെക്കുക, പഠിക്കുന്നത് നാളത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക. ഓക്കെ, റൈറ്റ്. ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകം ഹൈഡ്രജൻ. ഹൈഡ്രജന് ആ പേര് നൽകിയത് ആൻഡ്രോവൺ ലാവസി. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ. ഏറ്റവും ഭാരം കുറഞ്ഞ രണ്ടാമത്തെ മൂലകം ഹീലിയം. കൂടുതൽ അടിച്ചു നീറ്റാവുന്ന ലോഹം ഗോൾഡ്. ടാങ്ക് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന മൂലകം ലെഡ്. ഭൗമോപരിതലത്തിൽ കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. പ്രപഞ്ചത്തിൽ കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ. അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്ന മൂലകം നൈട്രജൻ.
എന്നറിയപ്പെടുന്നത്. ഏത് മൂലകത്തിന്റെ പേരുള്ള കാർഡാണ് എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്? പറയാൻ പറ്റുമോ? ശരി, പറയാം. പൊളോണിയം. പൊളോണിയം. ഇനി നമുക്ക് അടുത്ത കാർഡ് എടുക്കാം. അടുത്ത കാർഡ് എടുക്കാം. ജഗടി, ശ്രമിച്ചു നോക്കേ. ഏത് മൂലകമുള്ള കാർഡാണ് എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്? ആലോചിച്ച് പറയാൻ പറ്റോ? ശരി, പറയാം. ഓസ്മിയം. ഓസ്മിയം, ശരിയായ ഉത്തരം. നമുക്ക് അടുത്ത കാർഡ് എടുക്കാം. ഇത് പറയാൻ പറ്റോ? ഏത് മൂലകമാണ് എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്? ബോറോൺ. ബോറോൺ. ഒരു കാർഡ് കൂടി എടുക്കാം. എടുത്തു. ഇശക്കുടി, ഇശക്കുടി, ഇപ്പോൾ എന്റെ കയ്യിലുള്ളത് ഏത് കാർഡാണ്? ഏത് മൂലകമാണ്? പറയാൻ പറ്റോ? ശരിക്ക് ചിന്തിച്ച് ആലോചിച്ച് ഒരു ഉത്തരം പറയൂ. ഇറിഡിയം. ശരിയായ ഉത്തരം. അപ്പൊ എന്നു പറയുന്നത് പോലെ പഠനം എന്ന് പറയുന്നത് ഒരു ഭാരമേ അല്ല, അത് വളരെ ഈസിയാണ്. ആസ്വദിച്ചുകൊണ്ടുള്ള പഠനത്തിന് തയ്യാറാവുക. ഒത്തിരി വീഡിയോകൾ നമ്മൾ പഠിക്കുന്നതിനെ കുറിച്ചും പഠനം എങ്ങനെയാവണം എന്നതിനെ കുറിച്ചും എല്ലാം ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കാണാനുള്ള ശ്രമം നടത്തുക. ഒത്തിരി നല്ല പഠന വീഡിയോകളുമായി നമ്മൾ വരും. ഇടയ്ക്ക് ഞങ്ങൾ ഇതുപോലുള്ള മോട്ടിവേഷൻ വീഡിയോകളും മെന്റലിസം വീഡിയോകളും മെമ്മറി ഷോ വീഡിയോകളുമായിട്ടൊക്കെ വരും. നിങ്ങളെല്ലാം കാണുക, പ്രോത്സാഹിപ്പിക്കുക. നോളജ് ഈസ് പവർ. Knowledge is power. അറിവാണ് ശക്തി. അപ്പോൾ ഒരിക്കൽ കൂടി എന്നും പറയുന്നത് പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.